ഹായ് വെൽക്കം ടു ലാ മീഡിയ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡ്രോണാണ്, മാവിക് എയർ 2S എന്ന് പറയുന്ന ഒരു ഡ്രോണാണ്. നമ്മൾ സാധാരണ ഒരു ഡ്രോണല്ല, ഒരു പ്രൊഫഷണൽ ടച്ചുള്ള അടിപൊളി ഡ്രോണാണ്. അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ സംഭവം. ഗൂഗിളിൽ പോയിട്ട് ബെസ്റ്റ് ഡ്രോൺ 2022 അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മാവിക്കിൻ്റെ ഡ്രോൺസാണ് വരുന്നത്. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ആലുവയിൽ നിന്നൊരു സുഹൃത്താണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് 1-inch സെൻസർ വരുന്ന ഡ്രോണാണ്. പിന്നെ എക്സ്ട്രാ ഇത് മോർ കോംബോ എന്ന് പറയുന്ന മോഡലാണ്. ഇത് സീൽഡ് ബോക്സാണ്. ഇത് ബാക്ക് സൈഡ് നമുക്കിങ്ങനെ കവറ് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. എന്താ ഐശ്വര്യം നോക്കിക്കണേ, ഒരു ഡ്രോണ് വെച്ചിരിക്കുന്നുണ്ടോ? അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ബാഗിനകത്ത് DJ എന്നുള്ള ആ എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്സസറീസിന് താണ്ട, താഴെ താണ്ട വേറൊരു ബോക്സിനകത്താണ് അക്സസറീസ് വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് ഡ്രോണ് പുറത്തെടുക്കാം. ഓ, എന്ത് മനോഹരമായിട്ട്! ഇതാണ് ഡ്രോൺ. ഇതിനകത്താണ് നമ്മൾ ഡ്രോണ് അക്സസറീസും ബാക്കിയുള്ള എല്ലാ അക്സസറീസും ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു പെട്ടിയുണ്ട്. ഇത് കേബിളും കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. കാറ്റലോഗ് നമ്മൾ ഡ്രോൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള രീതിയാണ്. വലിയൊരു കാറ്റലോഗാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന പ്രൊപ്പല്ലറാണ്, 12 സെറ്റ് പ്രൊപ്പല്ലറാണ് ഇതിനകത്ത് വരുന്നത്. ഈ പ്രൊപ്പല്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ലീഫിനെയാണ് പ്രൊപ്പല്ലർ എന്ന് പറയുന്നത്. നമ്മളെ ഡ്രോണിൻ്റെ മേളിൽ വരുന്ന ലീഫാണിത്. പ്രൊപ്പ ND ഫിൽട്ടറാണ്, കാരണം ഫ്ലൈ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടുള്ള ഫിൽറ്റേഴ്സ്. ഒരുപാട് വെട്ടമുള്ള സ്ഥലങ്ങളിൽ ഫിൽറ്റർ ഇട്ട് നമുക്കതിനെ വെട്ടം കുറച്ചെടുക്കാനും കൂട്ടിയെടുക്കാനും എല്ലാം പറ്റുന്ന ഫിൽറ്ററാണ് ND ഫിൽട്ടറാണ്. ഇത് 4 എണ്ണമാണ് ഒരു ക്യാമറയ്ക്കകത്ത് വരുന്നത്. റിമോട്ടും മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിളാണ്. അപ്പം ഇത് എക്സ്ട്രാ വരുന്നിട്ടുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഫോണും നമുക്ക് ആപ്പിളിൻ്റെ ഫോണും കണക്ട് ചെയ്യാനുള്ള കേബിളാണ്. അത് എക്സ്ട്രാ 2 എണ്ണം തന്നിട്ടുണ്ട് നമ്മൾ. നമ്മൾ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന ജോയിസ്റ്റിക്കാണ് അത് എക്സ്ട്രാ. ഇതിൻ്റെ കൂടെ 2 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് Type-C കേബിളാണ്. റിമോട്ട് കൺട്രോൾ ചാർജ് ചെയ്യാനുള്ള കേബിളാണിത്. ഇതാണ് നമ്മളുടെ മെയിൻ ഐറ്റം. ഡ്രോണും ബാക്കിയുള്ള ബാറ്ററി എല്ലാം ഇതിനകത്താണ് ഇരിക്കുന്നത്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്പം ഇതിലാണ് നമ്മളുടെ മച്ചാൻ ഇരിക്കുന്നത്. എന്തോ ഡ്രോൺ ഇരിക്കുന്നുണ്ടോ? എന്ത് അടിപൊളിയായിട്ടാണെന്നറിയാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം. ഇതിലും കുറച്ച് അക്സസറീസ് വരുന്നുണ്ട്. ആദ്യമേ നമുക്ക് അക്സസറീസ് പരിചയപ്പെടാം. ഇതാണ് ബാറ്ററി. അതിന് ബാറ്ററി 1, ബാറ്ററി 2 എക്സ്ട്രാ ബാറ്ററി. ഇത് ചാർജിങ് കോഡും ചാർജിങ് അഡാപ്റ്ററുമാണ്. നമ്മളെ ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററും ചാർജിങ് കോഡുമാണ്. ഈ ചാർജർ വെച്ചിട്ട് തന്നെയാണ് റിമോട്ട് കൺട്രോളും ചാർജ് ചെയ്യാനുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതൊരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ്. ഇത് നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാം. മൊബൈൽ ഫോണൊക്കെ നമുക്ക് ഇതുവഴി ചാർജ് അഡാപ്റ്റർ വഴി ചാർജ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് മൊബൈൽ ഫോണെല്ലാം അതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടർ. ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോളർ. DJ എന്നുള്ള ബാഡ്ജിങ്ങും ഉണ്ട്. ഈ കൺട്രോളർ വെച്ചിട്ട് നമുക്ക് ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് 12 കിലോമീറ്ററാണ്. അപ്പം അതിനകത്ത് ജോയ് സ്റ്റിക്ക് ഇടുന്നത് കണ്ട ഇവിടെയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻറ്റിന എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ആൻറ്റിന ഇരിക്കുന്നത്. പിന്നെ അതിൽ വരുന്നത് ഐഫോൺ കണക്ട് ചെയ്യാനുള്ള കേബിളാണ് ഇതിനകത്ത് കണക്ട് ചെയ്ത് വരുന്നത്. ഇതാണ് നമ്മളുടെ ഡ്രോൺ, കണ്ടോ? ഇത് Air-2S എന്ന് പറയുന്ന മോഡലാണ്. Air-2 എന്ന് പറയുമ്പം ഇതിന് താഴേക്ക് വരുന്ന മോഡലാണ്. ഇത് Air-2S എന്നാണ് ഈ മോഡലിൻ്റെ. 3 ബാറ്ററിയും ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററാണ്. ഈ കണക്ടറിനകത്താണ് നമ്മൾ ചാർജിങ്ങിൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ട് ഇതുവഴിയാണ് ചാർജ് ചെയ്യുന്നത്.
ഇത് ജോയ് സ്റ്റിക്ക് കണക്ട് ചെയ്യാനുള്ള രണ്ട് ഹോൾസ് ആണ്. ഇതിനകത്താണ് ജോയ് സ്റ്റിക്ക് കണക്ട് ചെയ്ത് ഡ്രോൺ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇത് ഹോം ടു റിട്ടേൺ ടു ഹോം എന്ന് പറയുന്ന സ്വിച്ചാണ്. ഇതിൽ മൂന്ന് മോഡാണുള്ളത്, നോർമൽ മോഡ്, സിനി മോഡ്, സ്പോട്ട് മോഡ്, അങ്ങനെ മൂന്നാണ്. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ് ഇതിവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫുൾട്ടേജ്, അതായത് ഫുൾട്ടേജ് വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സ്നാപ്ഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ട ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടണാണ് ഇത്. നമുക്കത് 5K റെസൊല്യൂഷൻ വരെ നമുക്ക് ഇതിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് ഡ്രോണിൻ്റെ ഗിംബല് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇത്രയാണ് ഈ റിമോട്ട് കൺട്രോളിൽ വരുന്ന ഓപ്ഷൻസ്. നമ്മുടെ മെയിൻ ഐറ്റമാണ് ഡ്രോൺ. ഇത് ഡ്രോണിൻ്റെ ഗിംബല്, ഡ്രോണിൻ്റെ ക്യാമറ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കവറാണ്. അപ്പോൾ നമുക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഊരിയിട്ട് വേണം അത് ഫ്ലൈ ചെയ്യാൻ. ഇതിപ്പം സീൽ ചെയ്തിരിക്കുകയാണ്, കാരണം പുതിയത് ഡ്രോൺ ആയതുകൊണ്ട് സീൽ ചെയ്തിരിക്കുകയാണ്. സീൽ ഞാൻ പൊട്ടിക്കുകയാണ് ഇതിനകത്ത്. പിന്നെ ഗിംബല് നമ്മളെപ്പോഴും ഗിംബലിൻ്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും നമ്മൾ ഇളക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം അത് ഇളക്കാൻ. ഉണ്ടോ, ഇതിൽ വന്നിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് 1-inch സെൻസറാണ്. ഇത് ഗിംബലാണ്. എയർ ടു എസിനകത്ത് അഡീഷണലായിട്ട് രണ്ട് സെൻസറും കൂടി മേളിൽ വന്നിട്ടുണ്ട്. മേളിൽ, അതായത് ഇപ്പം മരത്തിന് അടുത്തുകൂടെ നമുക്ക് ഫ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൗണ്ടൈൻ്റെ അടുത്തുകൂടെ ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് മേളിലുള്ള എന്തെങ്കിലും തടസ്സങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് മേളിൽ കൂടെ രണ്ട് സെൻസർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴെ കൂടെ രണ്ട് സെൻസർ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈമും അത് ഡ്രോൺ യൂസ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം അവർക്ക് ഏറ്റവും അടിപൊളി ഡ്രോൺ തന്നെയാണ് എയർ ടു എസ് എന്ന് പറയുന്നത്. ഒരു ബിഗിനേഴ്സിന് പറ്റിയ ഡ്രോൺ തന്നെയാണ് എയർ ടു എസ് എന്ന് പറയുന്നത്. ഈ ഡ്രോണിൻ്റെ ലെഗുകൾ പുറത്തെടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം. മേളിലത്തെ രണ്ട് ലെഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പുറത്ത് നമുക്ക് എടുക്കേണ്ടുള്ളത്. കണ്ടോ, താഴത്തെ ലെഗ് എന്ന് പറയുന്നത് നമ്മൾ താഴോട്ട്, കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. ഇങ്ങനെ ആണ് ലെഗ് പുറത്തെടുക്കുന്നത്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും ഒരു അബദ്ധം പറ്റി ചെന്ന് ഇടിക്കാൻ സാധ്യത കുറവാണ് ഈ ഒരു ഡ്രോണിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ബാക്കിൽ വരുന്ന സെൻസർ എന്ന് പറയുന്നത് രണ്ട് സെൻസറാണ്, ഒന്ന് മേളിലും ഒന്ന് താഴെ. പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ, ഇരുട്ടുള്ള സമയങ്ങളിൽ ഒരു ലൈറ്റും ഉണ്ട്. അതായത് ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇരുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഡ്രോണ് താഴെ ഇറങ്ങൂ. അതുപോലെ തന്നെ താഴെയും രണ്ട് സെൻസറുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് കല്ലോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് അത് അവിടെ തന്നെ നിൽക്കും. നമ്മളുടെ കൈ കാണിച്ചാൽ മാത്രമേ ഈ ഡ്രോണ് താഴ്ത്തിറങ്ങൂ. പിന്നെ മെയിൻലി ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഒരു സീപോർട്ടിൻ്റെ ഒരു സോക്കറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ രണ്ട് സ്ലോട്ടുകളാണ് വരുന്നത്. പിന്നെ മേളിൽ നിന്ന് നമുക്ക് ബാറ്ററി ഇളക്കാനുള്ള പോയിൻ്റാണ്. അതുകൊണ്ട് ഇവിടെ രണ്ട് സ്വിച്ച് പോലെ ഉണ്ട്. ഇത് ഞെക്കിയിട്ട് പൊക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഓപ്പണാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ചും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ബാറ്ററി സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇടാനും എടുക്കാനും സിമ്പിളായിട്ടാണ്. അവർ ഒരു പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അടഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതാണ് ഡ്രോണിൻ്റെ പ്രത്യേകതകൾ. ഈ ബാറ്ററിയുടെ ബാക്കപ്പ്, അതായത് ചാർജ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഒരു ബട്ടൺ ഇതിനകത്തുണ്ട്. പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ലൈറ്റുകൾ കത്തും. ഇതിനകത്ത് ഇപ്പം പ്രസ് ചെയ്തിട്ട് ലൈറ്റില്ല, കാരണം ഇതിനകത്ത് ചാർജ് ഇല്ല. ഈ ഡ്രോണിൽ വരുന്ന ND ഫിൽറ്ററാണ്. അതിപ്പം 4 എണ്ണമാണ് ND ഫിൽറ്റർ ഇതിനകത്ത് വരുന്നത്. അപ്പം ഈ ഡ്രോണിൽ ND ഫിൽറ്ററിൻ്റെ ഉപയോഗം എന്തെന്നുള്ളത് പലർക്കും ഒരു സംശയമാണ്. അപ്പം നമ്മളുടെ ഡ്രോണിൽ വരുന്ന ലെൻസിൻ്റെ മുകളിൽ വരുന്ന കവറാണ് ND ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ കവറിന് 3-4 ഉപയോഗങ്ങളുണ്ട്. അതിലൊരു ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പം ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ ഇപ്പം കുറച്ച് വെട്ടം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ വെട്ടം കുറഞ്ഞായിട്ടുള്ള സമയങ്ങളിൽ എന്താ പറയുക, ഈ ND ഫിൽറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള വെട്ടം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതാണ് 4 ND ഫിൽറ്റർ വരുന്നത്. 4 എണ്ണമാണ് എയർ ടു എസിനകത്ത് വരുന്നത്. എയർ ടുവിനകത്ത് 3 എണ്ണമാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് 4 ND ഫിൽറ്റർ, ഓരോ ND ഫിൽറ്ററിനും ഓരോ നമ്പർ വരുന്നുണ്ട്. പ്രൊപ്പല്ലർ ഏതെങ്കിലും രീതിയിൽ അത് ഡാമേജ് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ മരത്തിലിടിക്കുകയോ അങ്ങനെ ഇടിക്കില്ല ഒരിക്കലും, കാരണം അത്രത്തോളം സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഡ്രോണ്. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 പ്രൊപ്പല്ലറാണ്. ഡ്രോണിൻ്റെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് കളർ കോഡുകളുണ്ട്. ഓറഞ്ച് വരുന്ന മോട്ടറിനകത്ത് ഓറഞ്ച് പ്രൊപ്പല്ലർ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റൂ. അതുകണക്ക് ബ്ലാക്ക് കളർ വരുന്ന
മോട്ടറിനകത്ത് ബ്ലാക്ക് കളറ് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ. രണ്ട് ബ്ലാക്കും രണ്ട് ഓറഞ്ചുമാണ് ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അറ്റ് എ ടൈം. എന്തിനാണ് ഡ്രോണുകളിലെ പ്രൊപ്പല്ലറിന് കളർ വ്യത്യാസം കൊടുത്തിരിക്കുന്നുള്ളൂ, അതൊരു വലിയൊരു സംശയമാണ്. അപ്പം അത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മോട്ടറുകൾ, അതായത് ഡ്രോണിൽ യൂസ് ചെയ്തിരിക്കുന്ന മോട്ടർ ക്ലോക്ക് വൈസിലും കറങ്ങും, ആൻറ്റി ക്ലോക്ക് വൈസിലും കറങ്ങും. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന ലീഫും ഉണ്ട്, ക്ലോക്ക് വൈസ് കറങ്ങുന്ന ലീഫും ഉണ്ട്. ഡ്രോണ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എല്ലാം ഇത് പോകാനുള്ള ഡ്രോണായത് തന്നെ ഇതിൻ്റെ മോട്ടർ ഇതിൻ്റെ ലീഫിനെ കൺട്രോൾ ചെയ്ത് എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ചാണ് ഈ ഡ്രോണ് മൂവ് ചെയ്യുന്നത്. അപ്പം അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രോണുകളിൽ ലീഫുകൾ കളർ കോഡ് കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇനി എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ വളരെ സിമ്പിളാണ്, സിമ്പിളായിട്ടാണ് നമുക്ക് എടുക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡ്രോണിനകത്ത് ഇടാനുള്ള ലീഫുകൾ നമുക്ക് എടുക്കാം. വെച്ചിട്ട് നല്ല ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് വീണ് കഴിഞ്ഞു. ലോക്കിംഗ് ഇതാണ്ട് ഇതിനകത്ത് ലോക്കിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ചെറിയൊരു ലോക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ലോക്കിലോട്ട് പിടിച്ചിടുക. അതുപോലെ തന്നെ നമ്മളിപ്പം ഓറഞ്ച് കട്ട് ചെയ്യണം. ഓറഞ്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ വേണ്ട ഇത് ഇട്ട പോലെ തന്നെ വെക്കുക, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഓറഞ്ചും അതിനകത്ത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ഒന്നും കൂടി ഇടാം. ബ്ലാക്ക് നമ്മൾ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് ഇനി ഒരെണ്ണം കൂടി ഇട്ടാൽ മതി, അത് കളറാണ്. അപ്പം നമ്മൾ ഈ ഡ്രോണിൻ്റെ എല്ലാ പ്രൊപ്പല്ലറും നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കളർ കോഡ് അനുസരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഫിറ്റ് ആപ്പിൾ ഫോണാണ് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ഈ ഡി ജെ ഫ്ലൈ എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും നമുക്ക് ഡി ജെ ഫ്ലൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നമ്മളിത് മൊത്തം കൺട്രോൾ ചെയ്യാനുള്ളതും, പിന്നെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം പിന്നെ ഫോൺ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഐഫോൺ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എല്ലാ ഓപ്ഷൻസും സ്മൂത്ത് ആയിരിക്കും, എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണിത് കണക്ഷൻ, നല്ല ഫിറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണക്റ്റർ വെച്ചിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പം ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമുക്കിതിൻ്റെ ഡി ജെ ഫ്ലൈ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡി ജെ ഫ്ലൈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. പിന്നെ അതല്ല, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള കുഴപ്പങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വാങ്ങിയിരിക്കുന്ന ബോക്സിനകത്ത് ഡി ജെ ഫ്ലൈ എന്നുള്ള, അതായത് ഒരു ബാർ കോഡ് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പം അതിൽ ചെന്നിട്ട് നമുക്ക് ബാർ കോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. ഇത് ജോയിസ്റ്റിക്ക് വേണ്ട, രണ്ട് സൈഡിലായിട്ട് ഇരിപ്പുണ്ട്. ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നതുണ്ടോ ഇതിനകത്ത്? നമ്മൾ അങ്ങോട്ട് കണ്ട മറക്കി കഴിഞ്ഞാൽ അവിടെ മുറി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് ജോയിസ്റ്റിക്ക് ഇതിനകത്തിട്ട് നമ്മൾ മുറുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രോൺ വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഏത്, അതായത് നമ്മുടെ ഡി ജെയുടെ എല്ലാ മോഡൽ ഡ്രോണുകളും നമ്മളെ കയ്യിൽ അവൈലബിളാണ്. അപ്പം ഡ്രോണിനെ കുറിച്ചുള്ള സംശയങ്ങൾക്കും ഡ്രോണ് പറത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ വെച്ചിരിക്കുന്നത്. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചാൽ മതി. ബിഗിനേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ള എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോണ് നമ്മൾ പുതിയൊരെണ്ണം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ മോഡിലിട്ടേ നമ്മളത് ഫ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മുടെ ഡി ജെ ഫ്ലൈ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആപ്പ് നോട്ട് ഇൻ ട്രാക്ക്, ഹലോ. അപ്പം ട്രാക്ക് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് ചോദിക്കുകയാണ്. അതായത് നമ്മളെ കറൻ്റ്ലി ഈ ഡ്രോണ് യൂസ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. നമ്മളത് ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഹലോ, ബ്ലൂടൂത്ത് ഓക്കെ. കാരണം നമ്മുടെ ജി പി എസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനുള്ള ജി പി എസ് ഇൻഫർമേഷൻ, ഹാർഡ്വെയർ ഇൻഫർമേഷൻ, ലൊക്കേഷൻ ഇൻഫർമേഷൻ ഇതെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഓപ്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെയിൽ ഐ ഡിയും പാസ്വേഡും മസ്റ്റായിട്ടും നമുക്ക് കൊടുക്കണം. ഗൂഗിൾ മാപ്പ് വഴിയാണ് ബാക്കിയുള്ള എല്ലാം കാര്യങ്ങളും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ഡ്രോൺ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക.
അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്. അപ്പം നല്ല പ്രൈസിൽ നമുക്ക് ഡ്രോൺ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡ്രോണിൽ നിന്നുള്ള കിട്ടുന്ന ഫുട്ടേജും താഴെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോയുടെ ഫുട്ടേജും രണ്ടും രണ്ടാണ്. നല്ലൊരു വൈബാണ് കിട്ടുന്നത്. വീഡിയോഗ്രാഫി ചെയ്യുന്നവർക്ക് ഒക്കെ ബെറ്റർ സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ഡ്രോണുകളെ കുറിച്ച് അറിയാനും ഡ്രോണുകൾ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ടും നമ്മളുടെ യൂട്യൂബ് ചാനലിനകത്ത് കയറി അതിനകത്ത് നമ്പർ എടുത്ത് തന്നെ വിളിക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്കിത് ടേക്ക് ഓഫ് ചെയ്യാം. ഡ്രോൺ ഓണാക്കുന്നത് സിംഗിൾ പ്രസ്സാണ്. സിംഗിൾ പ്രസ് ചെയ്തിട്ട് ഒരു ലോങ് പ്രസ്. അപ്പോൾ നമ്മുടെ ഡ്രോണ് ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് റിമോട്ട് കൺട്രോൾ ഓണാക്കാം. റിമോട്ട് കൺട്രോൾ ഓണാക്കുന്നത് ഇതുപോലെ തന്നെയാണ്. പവർ ബട്ടണിനകത്ത് ഒരു സിംഗിൾ പ്രസ്, അത് കഴിഞ്ഞിട്ട് ഒരു ലോങ് പ്രസ്. അപ്പം നമ്മുടെ പിന്നെ റിമോട്ട് കൺട്രോളും ഓണായിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഞാൻ ഈ സോഫ്റ്റ്വെയറും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫിൻവെയർ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഇത് റിമോട്ട് കൺട്രോളും ക്യാമറ ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പം ഈ ലൈറ്റ് സ്റ്റഡി ആവും. പിന്നെ അത് കഴിഞ്ഞ് ഈ റിമോട്ട് കൺട്രോളും നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പം അതുകൊണ്ട് ഈ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. എയർക്രാഫ്റ്റ് അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രോണ് താഴെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതാണ്ട ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഗോ ഫ്ലൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മളിപ്പം ഡ്രോൺ ഇരിക്കുന്ന വിൻഡോ, ഡ്രോൺ ഇരിക്കുന്ന അടുത്ത ആ ഒരു ക്യാമറ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം ടേക്ക് ഓഫിന് റെഡി ആയിട്ടുണ്ട്. അപ്പം ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ക്യാമറ. ഇനി നമുക്ക് മുകളിലോട്ട് പൊക്കാം. നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് പൊക്കാൻ പോവുകയാണ്. ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഇതാണ് കണ്ടോ. ഇതിങ്ങനെ കറങ്ങിയാണ് ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതിനേതാണ്ട് ഈ ജോയിസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ. ഇനി ഇതിനെ മേളിലോട്ട് പൊക്കാൻ വേണ്ടിയിട്ടാണ്ടോ. ഇതാണ് മേളിലോട്ട് പൊക്കാനുള്ള ആ പൊളി. ടോപ്പിൽ പോയിരിക്കുക. നേരെ സ്ട്രൈറ്റ് പോയിരിക്കുക. Thank you.
ക്യാമറ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ്. ഇനി ഇതിലും മേളോട്ട് പോകും. ഇപ്പോഴും ടേക്ക് ഓഫിന് റെഡിയായി കഴിയുമ്പോൾ നമ്മളുടെ ഹോം പോയിന്റ്, അതായത് നമ്മൾ എവിടുന്നാണോ ഈ ക്യാമറ ടേക്ക് ഓഫ് ചെയ്യുന്നത് ആ സ്ഥലത്ത് നമ്മൾ എപ്പോഴും സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ടേക്ക് ഓഫ് ചെയ്യാവും. അപ്പം ഇൻ കേസ് ക്യാമറ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, അതായത് ബാറ്ററി തീരുകയോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോം ബട്ടൺ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇതിനകത്തുണ്ട്. ഇതാണ് ഹോം ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് നമുക്ക് തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടേ വിടാവും.
ടോപ്പിൽ നിന്ന് ഇനിയിപ്പം തിരിച്ച് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ലാൻഡ് ചെയ്യുന്നതിൻ്റെ സീൻ ഇനി അടുത്ത് കാണാൻ പോണത്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുള്ള കാണാം, കാരണം തിരിച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം ചിലവർ നമ്മുടെ കയ്യിലൊക്കെ ലാൻഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ ലാൻഡിങ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ബ്ലേഡ് വന്ന് നമ്മളെ കയ്യിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൈ മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും കയ്യിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കരുത്, താഴെ മാത്രമേ ലാൻഡ് ചെയ്യാവൂ. അത് മാത്രമല്ല, കയ്യിൽ സെൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേളിലോട്ട് നമ്മളെ ഡ്രോണ് തിരിച്ച് ഞാൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡ്രോണ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹോം പോയിൻ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിറക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് മരത്തിലിരിക്കുകയോ അല്ലെന്നുള്ള വേറെ എന്തെങ്കിലും ബിൽഡിങ്ങിലുകളിൽ ചെന്ന് ഇടിക്കുകയോ ചെയ്യാതിരിക്കാനും നമുക്ക് അതിനൊരു സേഫ്റ്റി ഒബ്സ്റ്റാക്കിൾ അവോയ്ഡ് ആക്ടിവിറ്റി എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ ഒരിക്കലും അത് സെൻസ് ചെയ്ത് അത് അവിടെ തന്നെ നിൽക്കും. അപ്പം അതൊക്കെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സാണ്. പിന്നെ 20 MP ക്യാമറ ആണ് അത് വരുന്നത്. പിന്നെ മുകളിൽ 2 സെൻസർ തിരിച്ചു കിടക്കുന്നു. ബാക്കിൽ 2 സെൻസർ, അതിന് അടിഭാഗത്തായിട്ട് 2 സെൻസർ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ കയ്യിലുള്ള ഓപ്ഷൻസ് ഒഴിവാക്കിയിട്ടുണ്ടാണ് ഇതിങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് മുകളിലോട്ട് പോകണം. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ലൈറ്റ് കൊടുക്കണം. ഇത് ഇരുട്ടുള്ള സമയങ്ങളിൽ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലൊരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. നല്ല എന്താ പറയുക, ഈ ഇതിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ എരമ്പൽ ഭയങ്കര എരമ്പലാണ്. അതായത് അറ്റ് എ ടൈം ഈ ഡ്രോൺ കണക്റ്റ് ആയിരിക്കുന്നത് ഇപ്പം 26 സാറ്റലൈറ്റുമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റായിട്ട് കണക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ അടുത്ത സാറ്റലൈറ്റോട്ട് ഇത് ചേഞ്ച് ആവുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളെ മൊബൈൽ ഫോണൊക്കെ എന്താ പറയുക ടവറുമായിട്ടാണ് കണക്റ്റ് ആവുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ക്യാമറ, അതായത് ഡ്രോണും ഇതിൻ്റെ കൺട്രോളറും എല്ലാം കണക്റ്റാവുന്നത്. അത് സാറ്റലൈറ്റായിട്ടാണ് കണക്ട് ആവുന്നത്. അപ്പോൾ 27 സാറ്റലൈറ്റ് അറ്റ് എ ടൈം ഇതിപ്പോൾ കണക്റ്റായി നിൽപ്പുണ്ട്. അതായത് ഏതെങ്കിലും ടൈമിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സാറ്റലൈറ്റ് കട്ടായാലും അടുത്ത സാറ്റലൈറ്റിൽ ഇത് വർക്ക് ചെയ്യും എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മുടെ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ റെൻ്റഡായിട്ട് ഡ്രോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഡ്രോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക. ഡ്രോൺ ഏതാണ്, ഏത് മോഡലാണ് വേണ്ടതെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പം നമ്മളെ ഇന്നത്തെ ഡ്രോൺ അൺബോക്സിങ്ങും ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയ പുതിയ വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.